സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിൽ ജോലി സമ്പാദിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണം വിജിലൻസിന് കൈമാറുന്നു. സ്വപ്ന വ്യാജ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറിവോടെയെന്നാണ് സൂചന. ഇതിനുള്ള പ്രാഥമിക തെളിവുകൾ പോലീസിന് ലഭിച്ചതായാണ് അറിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള ഉത്തരവ് ഉടനെ ഉണ്ടായേക്കും. സ്വപ്ന സുരേഷിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന ഹൈടെക് തട്ടിപ്പ് സംഘമെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് യാഥാർത്ഥ്യമെന്ന് സ്ഥാപിക്കാനായി വെബ്സൈറ്റും വ്യാജമായി തയ്യാറാക്കിയിരുന്നു. സ്വപ്നയ്ക്ക് ജോലി ലഭിക്കാൻ സഹായിച്ച ഐടി വകുപ്പിലെ ഉന്നതർക്ക് ഇതെല്ലാം അറിവുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ സർവകലാശാലയിൽ നിന്ന് 2011 ബികോം ബിരുദം നേടിയെന്നാണ് സ്വപ്നയുടെ സർട്ടിഫിക്കറ്റ്. സർവകലാശാലയുടെ പേരിലുള്ള വെബ്സൈറ്റ് യഥാർത്ഥ സൈറ്റിന് പകരം വ്യാജ വെബ്സൈറ്റ് ചമച്ചാണ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ എന്ന് വരുത്തി തീർത്തത്. സർവകലാശാലയുടെ പേരും മുദ്രയും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വ്യാജ വെബ്സൈറ്റ് തയ്യാറാക്കിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവനന്തപുരം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. ഐടി വകുപ്പ് സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിന് പങ്കുണ്ടാകാനുള്ള സാധ്യതയും അന്വേഷിക്കും. ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഗൂഢസംഘം സ്വപ്നയെ സഹായിച്ചെന്നും ഇതിനു പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും തിരുവനന്തപുരം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സുനീഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയ സ്പേസ് പാർക്ക് ജോലിയിൽ സ്വപ്ന 20 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വപ്നയ്ക്ക് ജോലി ശുപാർശ ചെയ്തതിന് കൺസൾട്ടൻസി കരാറുകാരായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, ഇടനില കമ്പനിയായ വിഷൻ ടെക്നോളജി എന്നിവരെയും പ്രതിയാക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സ്വപ്നയുടെ ബികോം സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും മഹാരാഷ്ട്ര ബാബാ സാഹിബ് അംബേദ്കർ ടെക്നോളജി സർവകലാശാലയിൽ നിന്ന് അവർ ബിരുദമെടുത്തിട്ടില്ലെന്നും സർവകലാശാല അധികൃതർ പോലീസിനെ അറിയിച്ചിരുന്നു.